അരിക്കൊമ്പനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയുമെല്ലാം നല്ല രീതിയിൽ ആഘോഷിച്ച് മിക്കവാറും അരിക്കൊമ്പനെക്കുറിച്ചിട്ടുള്ള നിറം പിടിപ്പിച്ചതും ഉള്ളതും ഇല്ലാത്തതുമായ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് ഈ അരിക്കൊമ്പന്മാർ സൃഷ്ടിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ഇത്രത്തോളം സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള കാരണം? അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഞാൻ റൗത്തർ, വെൽക്കം ടു ദ വെസ്റ്റേൺ ഗാർഡൻ. അരിക്കൊമ്പന്മാർ ഉണ്ടാകുന്നുള്ള കാരണം പ്രധാനമായിട്ടും ഒന്നാണ്, പക്ഷെ ആ കാരണത്തിലേക്ക് എത്തിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനകളുടെ സവിശേഷമായ സ്വഭാവമാണ്. ആന ഒരു സോഷ്യൽ അനിമലാണ്. കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ആന. കൂട്ടത്തിലെ മുതിർന്ന പിടിയാനയായിരിക്കും ആ ഒരു കൂട്ടത്തെ നയിക്കുന്നത്. ഈ കൂട്ടത്തിൽ കുഞ്ഞ് ആനകൾ മുതൽ മുതിർന്ന ആനകളെല്ലാം ഉണ്ടാകും. ഈ കൂട്ടത്തിൽ ആൺ ആനകൾ, അതായത് കൊമ്പനാനകൾ, കൊമ്പനാനയും അതുപോലെ തന്നെ മുഴയാന, അതായത് കൊമ്പുണ്ടാകില്ല പക്ഷെ ആൺ ആനയായിരിക്കും ഇവരെ പ്രായപൂർത്തിയാകുന്നതോടുകൂടി തന്നെ മുതിർന്ന പിടിയാന ഈ കൊമ്പൻ ആനയെ ആ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കുന്നു. അവരാണ് മിക്കപ്പോഴും ഒറ്റയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രായപൂർത്തിയാകുന്നതോടെ ഈ കൂട്ടത്തിന് പുറത്താകുന്ന ആന പൊതുവെ സംഘർഷപ്രദമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. കൂട്ടത്തോടെ ജീവിച്ചു വന്ന ആ സാഹചര്യത്തിൽ നിന്നും വിട്ടുപിരിയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ഒപ്പം ഇതുപോലെ തന്നെ ഒറ്റയാന്മാരായിട്ടുള്ള മറ്റ് ആനകളുമായിട്ട് ഏറ്റുമുട്ടാനുള്ള സാഹചര്യവും ഈ കാലയളവിൽ കൂടുതലാണ്. അതിനുശേഷം ഇവ കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടു നിൽക്കുകയും മറ്റേതെങ്കിലും ഒരു കൂട്ടത്തിൽ പോയി ചേരുകയോ അതുമല്ലെങ്കിൽ പുതിയൊരു കൂട്ടം തന്നെ ഉണ്ടാക്കുവാനുള്ള ശ്രമമോ തുടങ്ങും. ഈ ഒരു അവസരത്തിൽ ഇത് പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. പക്ഷെ ഉൾക്കാടുകളിൽ ഉണ്ടാകുന്ന ആന പൊതുവെ ആ ഒരു പ്രദേശത്ത് നിൽക്കുകയും പക്ഷേ മനുഷ്യവാസമുള്ള പ്രദേശത്തിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ വരുന്ന ആനയാണ് പൊതുവെ ആ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെ ചില വിധത്തിൽ മനുഷ്യന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ആനയുടെ സവിശേഷമായ പല മറ്റു സ്വഭാവങ്ങളുണ്ട്. അതായത് ആന കൂട്ടത്തിലുള്ള ആന പ്രസവിക്കുമ്പോൾ ബാക്കിയുള്ള ആനകൾ അതിനെ ചേർന്ന് സംരക്ഷിക്കുക, അതുപോലെ തന്നെ കൂട്ടത്തിലെ പിടിയാനകൾ ഈ കുഞ്ഞിനെ ഒരുമിച്ചതായിരിക്കും എപ്പോഴും സംരക്ഷിക്കുകയും അതുപോലെ തന്നെ വളർത്തുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വളരെ വിശേഷമായ സ്വഭാവമുള്ള ഒരു ജീവിയാണ് ആന. അടുത്ത ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അകലം നന്നായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ വളരെയധികം വന്യതയോടെ ജീവിച്ചിരുന്ന ഈ ജീവികൾ ഇപ്പോൾ ചില പ്രദേശങ്ങളിലെങ്കിലും നാട്ടുജീവികളെ പോലെയാണ്. ഉദാഹരണത്തിന് കോട്ടഗിരിയിലെയും അതുപോലെ കൂനൂര്, ഊട്ടി മേഖലയിലെ കാട്ടുപോത്തൊക്കെ ഇപ്പോൾ ഏകദേശം നാട്ടിലെ പശുക്കൾ ജീവിക്കുന്ന കണക്കാണ് ജീവിക്കുന്നത്. നമ്മൾ അടുത്തൂടെ പോയാൽ തന്നെ അത് കാര്യമായി നമ്മളെ ഗൗനിക്കുകയോ ഒരു വന്യജീവിയുടെ സ്വഭാവം പ്രകടിപ്പിക്കുകയോ ചെയ്യാറില്ല. അതുപോലെ തന്നെ പല ജീവികളും ഇപ്പോൾ മനുഷ്യനുമായിട്ടുള്ള ഈ അകലം കുറഞ്ഞ് അവയ്ക്ക് മനുഷ്യനുള്ള ഭയം കുറയാനുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. വനാതിർത്തിയോട് ചേർന്നുള്ള മനുഷ്യ സാന്നിധ്യവും അതുപോലെ തന്നെ ഇപ്പോൾ ഉൾക്കാടുകളിൽ അത് ഈ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നടത്തുന്ന ചില ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉൾക്കാട്ടിലകത്ത് നിരവധി ടൂറിസ്റ്റുകൾ ഇപ്പോൾ എത്താറുണ്ട്. പക്ഷേ മുൻപും മനുഷ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു, അത് വേട്ടക്കാരായിരുന്നു. പക്ഷേ വേട്ടക്കാരെ യഥാർത്ഥത്തിൽ ജീവികൾക്ക് വളരെയധികം ഭയമായിരുന്നു. വേട്ടക്കാരുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ജീവികൾ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തു നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിരിക്കും എപ്പോഴും ശ്രമിക്കുക. പ്രത്യേകിച്ചും ആനകൾക്ക് ഈ വേട്ടക്കാരുടെ സാന്നിധ്യം വളരെ ദൂരം തന്നെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഈ ഒരു മനുഷ്യന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ആന ചെയ്യുന്ന ഒരു പ്രവൃത്തി ചിന്നാറിലുള്ള ഒരു നമ്മുടെ ഗൈഡ്, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഗൈഡായിട്ടുള്ള അയ്യപ്പൻ എന്നുള്ളൊരു വ്യക്തി പറഞ്ഞൊരു കാര്യം, ആലമ്പട്ടിക്കൊമ്പൻ, അതായത് ചിന്നാർ ഭാഗത്തുള്ള ഒരു കൊമ്പനാണ് ആലമ്പട്ടിക്കൊമ്പൻ. പകൽ സമയങ്ങളിൽ ഇത് അതിർത്തി കടന്ന് തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള കാടുകളിൽ പോയിട്ട് തീറ്റ തേടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇരുട്ടുന്നതിന് മുൻപ് തന്നെ അത് തിരിച്ച് കേരളത്തിൻ്റെ ബോർഡർ താണ്ടി കേരളത്തിനകത്തുള്ള കാടുകളിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അതിന് കാരണമായിട്ട് പറഞ്ഞത് ഈ തമിഴ്നാട് പ്രദേശങ്ങളിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന വേട്ടക്കാരുടെ സാന്നിധ്യം അറിയാവുന്നത് കൊണ്ടാണ് ഈ തമിഴ്നാടിനപ്പുറത്തുള്ള അതിർത്തിക്കപ്പുറം പോയി നിൽക്കാതെ രാത്രികാലങ്ങളിൽ കേരളത്തിൻ്റെ കാടുകളിൽ ചിലവഴിക്കുന്നത്. വേട്ടക്കാർ ഇല്ല എന്നല്ല, വേട്ടക്കാരുണ്ട്. പക്ഷേ ആനയെ വേട്ടയാടുന്ന, ആനക്കൊമ്പിന് വേണ്ടിയിട്ട് വേട്ടയാടുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ കുറവാണ്. വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം വർദ്ധിക്കുകയും വേട്ടക്കാർ കാടുകളിൽ നിന്ന് മാറി പകരം വിനോദസഞ്ചാരികൾ കാടുകൾക്കുള്ളിലേക്ക് അധികമായി എത്തുകയും മൃഗങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്നുള്ള സാഹചര്യം ഒരുങ്ങുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ജീവികൾക്ക് പൊതുവെ ഇപ്പോൾ മനുഷ്യരെ അത്ര ഭയം ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു കാരണം കാട്ടിനുള്ളിലെ ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ലഭ്യതക്കുറവാണ്. അപ്പോൾ അത് ഉള്ള സ്ഥലത്തേക്ക് അത് തീർച്ചയായിട്ടും വരും. അത് മിക്കവാറും മനുഷ്യവാസമുള്ള പ്രദേശത്തേക്കാണെങ്കിൽ ആ പ്രദേശത്ത് വരും. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്താൽ ഫീഡ് ചെയ്യപ്പെടുന്ന മൃഗങ്ങൾ മനുഷ്യനടുത്തേക്ക് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ തേടി എത്തുവാനുള്ള ഒരു പ്രവണത ജീവികൾ കാണിക്കും. ഉദാഹരണത്തിന് നമ്മൾ കാടുകളിലൂടെ സഞ്ചരിക്കുമ്പം മൃഗങ്ങൾക്ക് നമ്മൾ അനാവശ്യമായിട്ട് ഫീഡ് ചെയ്യരുത് എന്ന് ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യും. അതൊരു കൗതുകത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണെങ്കിലും പക്ഷേ അത്തരത്തിലുള്ള ആഹാരത്തിന് വേണ്ടിയിട്ട് വീണ്ടും ആ ജീവികൾ അതേ പ്രദേശത്ത് തന്നെ വരികയും അവിടെ ഒരു സ്ഥിര സാന്നിധ്യമാവുകയും അവിടെ തന്നെ നിലയുറപ്പിക്കുവാനും ആ ജീവികളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ആനയ്ക്ക് പോലും ഫീഡ് ചെയ്യുന്ന ചില വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സാഹചര്യമാണ് ആനത്താരകൾ, അതായത് ആനകൾ സഞ്ചരിക്കുന്ന പാത എന്നുള്ളത്. തോട്ടം വിളകൾക്ക് വേണ്ടിയിട്ടുള്ള വനനശീകരണം നടത്തിയ കാലഘട്ടത്തിൽ, അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലും അതുപോലെ തന്നെ പിന്നീടുള്ള കാലഘട്ടങ്ങളെല്ലാം നടത്തിയ കാലഘട്ടങ്ങളിൽ ഇവർ ഈ വനം മുഴുവനായി നശിപ്പിക്കുന്നതിന് പകരം കുറച്ച് പ്രദേശങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഈ വാൾപ്പാറ പോലുള്ള പ്രദേശങ്ങളെല്ലാം ചില ശോലക്കാടുകൾ ഒഴിവാക്കിയിരുന്നു. പരിപൂർണമായിട്ടും ഇവർ വനത്തെ വെട്ടി നശിപ്പിക്കുന്നതിന് പകരം കുറച്ച് പ്രദേശങ്ങൾ അവർ ഒഴിവാക്കി, അതിനുശേഷം ബാക്കിയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യും എന്നുള്ളതായിരുന്നു. അങ്ങനെ ചില പാച്ചുകൾ ഈ ഒരു പ്രദേശങ്ങളിൽ സൃഷ്ടിക്കപ്പെടുകയും ഈ പാച്ചുകളിലേക്ക്, പ്രധാന കാടുകളിൽ നിന്നും ഇതിൻ്റെ ഇടയിലേക്കുള്ള ആ ചെറുകാടുകളിലേക്ക് എപ്പോഴും ഈ ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ഒരു പ്രവണതയും അതിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ ധാരാളം മനുഷ്യവാസമുള്ള പ്രദേശങ്ങളുണ്ട്. അതും ഈ മനുഷ്യനുമായിട്ടുള്ള സംഘർഷം സൃഷ്ടിക്കുവാനുള്ള ഒരു കാരണമാണ്. ഇതിലെല്ലാം ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുകയും പക്ഷേ കാടിൻ്റെ വലിപ്പം വർദ്ധിക്കാത്തതുമാണ്. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഈ വന്യജീവി നിയമങ്ങളും അതുപോലെ തന്നെ കാടിനെ സംരക്ഷിക്കുന്ന പ്രവണത ഈ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല പൊതുവെ ജനങ്ങളുടെ ഇടയിലും അത്തരത്തിലൊരു ബോധമൊക്കെ സൃഷ്ടിക്കുകയും വേട്ടക്കാരുടെ സാന്നിധ്യം കുറയുകയും ഒക്കെ ചെയ്തു. അതിലൂടെ തന്നെ വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുകയും പക്ഷേ കാടിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവികളെ ഉൾക്കൊള്ളുവാനുള്ള ഒരു വിസ്തൃതി നമ്മുടെ കാടുകൾക്ക് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്. വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 60% വനമായിരുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഇന്ന് ഏകദേശം 29% താഴെ മാത്രമാണ് നിലവിൽ കാടുകളുടെ അവസ്ഥ. പക്ഷേ ഈ കാടുകൾ എന്ന് പറയുമ്പോൾ തന്നെ അത് മുഴുവനും പരിപൂർണമായിട്ടും യഥാർത്ഥ കാടിൻ്റെ സ്വഭാവമുള്ളതല്ല. തേക്ക്, യൂക്കാലിപ്സ്, മാഞ്ചിയം തുടങ്ങിയിട്ടുള്ള പ്ലാന്റേഷനിൽ നടത്തിയിട്ടുള്ള പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടുത്തിടയ്ക്ക് ഈ കേരളത്തിൻ്റെ വനത്തിൻ്റെ വിസ്തൃതി വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണുന്നത്. പക്ഷേ ഈ വന്യജീവികൾക്കൊക്കെ ജീവിക്കാൻ അനുസൃതമായ കാടിൻ്റെ വലിപ്പം തീരെ കുറവാണ്. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻസസുകളിലെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ 93-ൽ 4000-നും 5000-നും ഇടയ്ക്ക് ഉണ്ടായിരുന്ന ആനകൾ ഇപ്പോൾ ഏകദേശം, അതായത് 2012 കണക്കാണ് ലാസ്റ്റ് കാണിക്കുന്നത്. അതിന് ശേഷമുള്ള റിപ്പോർട്ട് അതിൽ കാണിക്കുന്നില്ല എങ്കിൽ പോലും 2011-12 കാലഘട്ടത്തിൽ ഇത് 7000-ഓളം എത്തി എന്നുള്ളതാണ്. അതിന് ശേഷമുള്ള 10 വർഷത്തോളം ഇപ്പോഴായി തീർച്ചയായിട്ടും എണ്ണം വർദ്ധിക്കുവാനാണ് സാഹചര്യം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്. കർണാടകയിലും കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ ആനകളും അതുപോലെ തന്നെ വന്യജീവികളായിട്ടുള്ള കടുവയുടെ എണ്ണമൊക്കെ ഏറ്റവും കൂടുതലുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അരിക്കൊമ്പന്മാരെ സൃഷ്ടിക്കുന്നതിൽ ഉണ്ടാകുന്ന കാരണങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ കാലത്തെ കാടുകളിലേക്കുള്ള യാത്രയും അതിനിടയ്ക്ക് പരിചയപ്പെട്ട പല വ്യക്തികളും, പ്രത്യേകിച്ചും ആദിവാസി മേഖലയിലുള്ള ഗൈഡുകൾ, അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഇത് എന്നോട് വിരുദ്ധാഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും മനുഷ്യ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അവിടെ കൃഷി ചെയ്യുവാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ കുടിയേറ്റ മേഖലയിലും അതേപോലെ തന്നെ തോട്ടം മേഖലയുടെ ഭാഗമായിട്ട് വന്ന കുറേ മനുഷ്യർ അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുമ്പോൾ അത് കൂടുതലും കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം അവിടെയുണ്ട്. അതേ അവസരത്തിൽ ജീവികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ പ്രകൃതിയെ നമ്മൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് പരിക്കേൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ എത്രയൊക്കെ പരിക്കേൽപ്പിച്ചാലും പ്രകൃതി അത് തിരിച്ച് നമുക്ക് അതിൻ്റെ ഇരട്ടിയുള്ള പരിക്കുകളായിട്ട് നൽകും എന്നുള്ളതാണ്. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിന് മനുഷ്യ സ്നേഹികളോ പ്രകൃതി സ്നേഹികളോ ഒന്നോ രണ്ട് തരത്തിൽ നിന്നിട്ട് ആരും പരസ്പരം വലിയ വാഗ്വാദങ്ങൾക്കോ തർക്കങ്ങളിലേക്കോ എത്തേണ്ട ഒരു കാര്യമില്ല. അരിക്കൊമ്പനെ ഇപ്പോൾ മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അരിക്കൊമ്പൻ അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ഒറ്റയാനാകുന്ന അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഏതെങ്കിലും ഒരു ആന ആ പ്രദേശം ഉറപ്പായിട്ടും എത്തും. അതും ഇതുപോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട്. ഏതായാലും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അരിക്കൊമ്പൻ എന്നുള്ളൊരു പർട്ടിക്കുലർ കൊമ്പനെ കുറിച്ചിട്ട് അല്ല നമ്മൾ പറഞ്ഞത്, പൊതുവേ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിനുള്ള കാരണങ്ങളാണ്. എന്തായാലും ഈ വീഡിയോ ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. ഈ വിഷയം സംസാരിക്കണം എന്ന് മുന്നേ വിചാരിച്ചതാണ്. ഇത്തരത്തിലുള്ള വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരിക്കും